ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആ വണ്ടിയിൽ ഏ വണ്ടിക്ക് പീച്ച देखो हमारा चार आदमी अभी जाएगा काम पे, इसको ये वंडी में जाएगा. ഇന്ന് നമ്മളെ വർക്ക് മലപ്പുറം വളാഞ്ചേരിയിലേട്ടോ. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി കൊണ്ടിരിക്കണേ. ഏ നമ്മുടെ ബോസ് ടി ഷർട്ട് തന്നെ ബാലദേക്ക് ഉസ്ക കൈസേ ഓടാ. അപ്പൊ നമ്മള് വളാഞ്ചേരി വർക്ക് സൈറ്റിലേക്കുള്ള യാത്ര തുടങ്ങി. വളാഞ്ചേരിയിൽ നമ്മള് മലപ്പുറം മുട്ടിപ്പടിക്കലേ, മുട്ടിപ്പടി നെയ്ച്ചോർ സെന്റർ ഉണ്ട്, മയദിൻ ഗ്രാൻഡ് മസ്ജിദിന്റെ തൊട്ട് ചാരിയിട്ട്. അതുകൊണ്ട് മയദിൻ ഗ്രാൻഡ് മസ്ജിദാണ് ഈ കാണുന്നത്. അതിന് തൊട്ട് ചാരിയിട്ടാണ് നമ്മളെ മുട്ടിപ്പടി നെയ്ച്ചോർ സെന്റർ എടുക്കുന്നത്. ഇവിടുത്തെ ഒരു ബ്രാഞ്ച് വളാഞ്ചേരി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഷോപ്പിന് സൗകര്യക്കുറവ് കാരണം മറ്റൊരു പ്ലോട്ടിലേക്ക് മാറ്റിയാണിത്. അപ്പൊ അതിന്റെ വർക്കിനാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വയലൊക്കെ കണ്ട് ഫുൾ ഹാപ്പിയാണ്. വണ്ടിന്റെ ബാക്കിൽ അവരുടെ ഒരു കൊട്ട ജീപ്പ് കേട്ടുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ അവിടുത്തെ മോലാളിന്റെ വലം കൈയാണത്. ഇണ്ണിമോൻ, ഇണ്ണിമോൻ നമ്മളെ വിളിക്കല്ലേ. നമ്മളെ ദാവൂദ് മാഷിന്റെ അനിയനാണത്. മോനെ കയറഫിലാണ് നമുക്ക് വർക്ക് വന്നിട്ടുള്ളത്. ഏകദേശം നമ്മൾ ആ സൈറ്റിക്ക് എത്താനായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിൽ നിന്ന് ഏകദേശം 32-33 കിലോമീറ്ററോളം വരും. കണ്ട് ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്, അതിന് ചുറ്റുപോകാൻ പടുക്കാനാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഇതാക്കുന്ന ഷെഡ്. ആ മെത്തി മെത്തി സ്ഥലം മെത്തി ഇറങ്ങിക്കോളി കുട്ടികളെ, ഇറങ്ങിക്കോളി. ഇറങ്ങ പാൽചായ. പാൽചായ പണിക്കെത്തിയോ? ഇതാണ് ഇന്നത്തെ നമ്മളെ കളിക്കണം കേട്ടോ. ഇവിടെയാണ് പൈസ നടക്കാൻ പോകുന്നത്. സ്കൂൾ ഒന്ന് എടുത്താളേ ചാർ പൈസ ഏകാത്മിക്ക് മതി. ഹൈവേന്റെ തൊട്ട് ചാരിട്ട് കേട്ടോ ഇവര് പുതിയ ഷോപ്പിനുള്ളേ ഈ പ്ലോട്ട് കണ്ടെത്തിയുള്ളേ. വേസ്റ്റും കൂടിയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഷോപ്പിന്റെ ബടാ ബോസും നേരത്തെ നമ്മള് ഡ്രൈവറായിട്ട് വന്നില്ല എണ്ണിമോൻ, ഒരെണ്ണാളും കൂടി പടുത്തുണ്ടാക്കിയാണത്. ചൂലി ചാഞ്ഞിട്ട് ചാക്കേറ്റൊക്കെ അടിച്ചോ. അവിടെ ടൈറ്റാക്കിയോ? അത്രണ്ട് അത്രണ്ട് നമുക്ക് എത്ര കട്ടമാണെന്ന് നോക്കിട്ട് അത് പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടി അളവ് എടുക്കണം. ഏയ് അംസാൻ കിത്തനാടല ആറ് ചെട്ടി കേട്ടോ എംസാൻ ഇട്ടുണ്ട്. ഒരു ചെട്ടി സിമെന്റ് ഒക്കെ ആ തോതില്, ഒരു ചാക്കിന് 24 ഇട്ടൊക്കെ ഉണ്ട്. അങ്ങനെയാണ് മിക്സിങ്. എന്താ കട്ട് ചെയ്താളാ? പാൻറ്റാക്കാ പാൻറ്റാക്കാ. പണി സൈറ്റ് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിലല്ലാതെ പണില്ല ആ ചങ്ങായിക്ക് ചോട്ടു ആണ്ടോക്കി. ഇപ്പൊ കാട്ടുണ്ട് പണി. ഇവിടെ റൂഫ് ചെയ്യാനുള്ള ഇൻഡസ്ട്രിയിൽ വർക്കിനുള്ള കമ്പി കൊണ്ടുള്ള ചാക്കാണ്ടത്. ആ ചാക്ക് ഇപ്പൊ ഒരു കാലും കയറ്റി കൊണ്ട് നടക്കുകയാണ്. ഈ ജാതി ചങ്ങായിമാരാണ് ഒപ്പം ഉള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പണിക്ക് ഒരു മുട്ടില്ല കേട്ടോ. പണി അങ്ങനെ എടുത്തോളും. പണി തുടങ്ങി കഴിഞ്ഞാല് അതിനിപ്പോ എത്ര നേരം വൈകിയാലും ഒരു വിഷയവുമില്ല. ഇവിടെ കാട്ടണ നോക്കി. സൈറ്റില് ബക്കറ്റും പാട്ടിയും ഒരു സാധനമില്ല കേട്ടോ. ടാങ്കിലും വെള്ളമുണ്ട്. അപ്പൊ കാട്ടണ പണി നോക്കി. ചോട്ടുവിനെ കാലം വന്ന് ആ ചാക്കണ ഉരിട്ടേ. ഇത് നോക്കി, ഒരു കൊയൽ രൂപത്തിലുള്ള ആ ചാക്ക്, അത് ടാങ്കിന്റെ അവിടെ പൈപ്പ് ഇരിച്ചിട്ട് സിമെന്റിക്കാണ് കൊടുന്ന വെച്ചാൽ നമ്മളെ ഓസ് പിടിച്ചിട്ടായി. അതിൽ വന്ന് വെള്ളം അങ്ങനെ ചാടണതാ. ഏജാതി ബുദ്ധി. തലയില ആ ഒരു ചാക്ക് നനച്ച് കണ്ടിട്ടാളി. ബുദ്ധി ചോർന്ന് വേണ്ട. ആ പോണു, ആ പോണു പൊട്ടി. ആ സിമെന്റ് എടുത്ത് മാറ്റേ. കട്ടന്റെ അളവൊക്കെ കൊടുത്ത് ആള് പറഞ്ഞേച്ചിട്ടേ നമ്മളെ വന്നാ കൊട്ട ജീവിതത്തിനെ പൊയ്ക്കണ്ടോ. കട്ടക്ക് വേണ്ടിട്ടേ അര മണിക്കൂറിന്റെ മേലായി ഇപ്പൊ പോയിട്ട് എത്തിയിട്ടില്ല. ഇവിടെ അടുത്തന്നെയാണ് പറഞ്ഞു ചെയ്തിരുന്നു. കട്ടക്കും വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാട്ടെ ഞങ്ങള്. കിട്ടിയ ഏപ്പില് പെണ്ണുക്ക് കുളിച്ചു കൊടുക്കണ ചോട്ടു. അരമണിക്കൂർ കഴിഞ്ഞ് മുക്കാൽ മണിക്കൂറായി ഇവിടെ അടുത്തേക്ക് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഏതേലും സിമെന്റ് ഒക്കെ കൂട്ടി ഒരു മണിക്കൂറിന് ശേഷം എത്തിക്കണോ സാധനം എത്തിക്കണോ. ബാക്കറ്റാളാ കട്ടന്റെ വണ്ടി എത്തിക്കണോ. ഓൾസെട്ടാണ് ശേഷം മാക്സിമം ഇങ്ങോട്ട് അടുപ്പിച്ചാൽ പറയാ. അവൻ അതിന് ഇങ്ങോട്ട് എടുത്തിട്ടാ മതി. മതി 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 മതി. സെൻട്രിക്കണ അട്ടിട്ടാളി സെൻട്രിക്കണ അട്ടിയാണോ കുറച്ച്.
അട്ടിവെക്കണോ അട്ടിവെക്കണം അങ്ങനെ പരത്തിട്ടുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ ആ പൊട്ടി പോവും അട്ടിവെച്ചാണ് ലോഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് അവിടെ ഒരു മെഷീൻ്റെ ഒച്ചയിട്ടത് അപ്പോൾ അങ്ങോട്ടൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോഴേ അവിടെ ഒരാളുണ്ട് തെങ്ങുമ്പ് കയറി തെങ്ങ് മൊത്തത്തിൽ വെട്ടാനുള്ള പണിയാണ് എടുക്കുന്നത് മൂപ്പരെ പട്ട മൊത്തം വെട്ടി കഴിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്ന് കട്ട മൊത്തം പടുക്കാനുള്ള ഏരിയക്ക് എത്തിയതിനു ശേഷം കേട്ടോ ഞങ്ങൾ പടുവ് സ്റ്റാർട്ട് ചെയ്തത് അളവുകൾ റെഡി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഓരോ കട്ടൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നൂൽമറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് അപ്പുറത്ത് രാജേഷ് എവിടെ ചൂട്ടു അപ്പുറത്ത് രാജേഷ് ആക്കണു എല്ലാവരും പടുക്കണേ എല്ലാവരും പടുക്കണ് ഈ ഒരു ഏരിയ അതാ ഇവിടെ നിന്നിട്ടുള്ള ഏരിയ എനിക്കും വേണ്ടി ബാക്കിയിട്ടാണ് അത് ഞാൻ തന്നെ ചെയ്യണം എനിക്കും ഓലപ്പത്തണ്ടേ ഞാനും തുടങ്ങി പടുവ് ക്യാമറ കുറച്ച് നേരം അവിടെ വെച്ച് വേണ്ടേ ഞാനും തുടങ്ങി ഫ്രണ്ടിലും ബാക്കിലും ഡോറിനുള്ള അളവുകളൊക്കെ വെച്ചിട്ട് ഒറ്റ ലൈൻ എല്ലാ ഭാഗത്തും ഫുള്ളായിട്ടോ അളവുകളൊക്കെ വെച്ചുകൊണ്ട് എല്ലാ ഭാഗവും മറ്റേ വരി ഫുള്ളായിട്ടുണ്ട് രണ്ടാമത്തെ വരി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ ആയിട്ട് എല്ലാ ഹോൾസുള്ള കട്ടകൾക്കും അതിന് സൈഡ് മുട്ടിച്ച് വെക്കുന്ന ഭാഗത്തൊക്കെ ചെറിയ ചാലുണ്ടാവും സിമെൻ്റ് ഇറങ്ങാനും വേണ്ടിയിട്ട് ആ ചാല് ഇവിടുത്തിന് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മുട്ടിച്ച് വെക്കാം മുകൾ ഭാഗത്ത് സിമെൻ്റ് ഇറക്കാനുള്ള ഗ്യാപ്പ് നോക്കി നല്ല വലിയ വലിയ ഗ്യാപ്പുകളാണ് നല്ല ലൂസാക്കിയാണ് ഇറക്കിയിട്ടെടുത്താൽ നല്ല സ്ട്രോങ്ങിൽ അവിടെ പൊടിച്ച് നിന്നോളൂ നല്ല വലിയ വലിയ ഗ്യാപ്പുകളാണ് സിമെൻ്റ് നല്ല ഉഷാറായിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും നമുക്കിവിടെ ടോട്ടൽ കട്ട ആറ് വരിയേറ്റ് കട്ട പൊക്കമുള്ളത് ആറ് വരിയേറ്റക്ക് വെച്ചാൽ മതി എന്നുള്ളതിന് ഉദ്ദേശം അതിൻ്റെ മുകൾക്ക് ഇൻഡസ്ട്രിയിലെ വർക്ക് വന്ന് ബോർഡുകളോ എന്തൊക്കെ വരാനുള്ളതാണ് മറവും കാര്യങ്ങളും അങ്ങനെ ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ അടിഭാഗം നനവ് കയറുന്നുള്ള നിലക്കാണ് കട്ട എടുത്ത് പ്ലാസ്റ്റിക്കിങ് ചെയ്യാനുള്ള തീരുമാനം ആദ്യം കൊണ്ടുവന്നിട്ടുള്ള ലോഡ് ഏകദേശം കട്ട തീർന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ചും ഒരു 100 ഇല്ലാന കട്ടും കൂടിയും വേണം 125 126 കട്ടൻ്റെ കമ്മിയും കൂടിയും കാണുന്നുണ്ട് അപ്പോൾ ആ കട്ട കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൻ പോണ്ടിന് മുമ്പ് അവനോട് പറഞ്ഞു എന്നാൽ ഫുഡ് കൊണ്ടുവന്നാളെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആ ടൈമിൽ കട്ട കൊണ്ടുവന്നാൽ മതി പറഞ്ഞിട്ടിപ്പോൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് പൊറോട്ട അല്ലാത്തൊന്നുമില്ല എല്ലാവർക്കും പൊറോട്ട വേറൊന്നും ഇല്ലല്ലോ അതിൽ നോക്കേ ചപ്പാത്തി ചപ്പാത്തിയോ ആ ചപ്പാത്തിയാലും മതി ആ ചപ്പാത്തിയാ എനിക്ക് മതി 2 പീസ് ചപ്പാത്തി ആ മതി ഇവിടെ പൊട്ടിക്കണം ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോ നമുക്ക് സാധനം എത്തിട്ടോ രണ്ടാമത്തെ ലോഡ് കട്ടെത്തി അപ്പൊ അതൊക്കെ പടുവ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പോയിൻറ്റും കൂടെ നമുക്ക് ബാക്കിയുള്ളതിനു അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മൊത്തത്തിൽ 500 സ്ക്വയർ ഫീറ്റ് കേട്ടോ 500 സ്ക്വയർ ഫീറ്റ് ചുറ്റളവിൽ നമുക്ക് കട്ട എത്ര വന്നു വെച്ചാൽ പിന്നെ 450 ചില്ലാണ് കട്ട വന്നിട്ടുള്ളത് കേട്ടോ പുറംഭാഗമൊക്കെ പോയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ നമുക്ക് എല്ലാ ഭാഗവും പോയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് പോയിൻറ്റിങ് കഴിയണം എന്നുള്ളത് പ്ലാസ്റ്റിക് ചിലപ്പോൾ പുറംഭാഗമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് മൊത്തത്തിൽ പോയിൻറ്റിങ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പണി കഴിഞ്ഞു സാധനം ക്ലീനിങ് പണിസാധനം മാത്രമല്ല കേട്ടോ വണ്ടി വരെ ക്ലീൻ ചെയ്യുന്നു സംഗതിയിൽ എന്താ അവർക്ക് ഇരുന്ന് പോകാനുള്ളതാണ് വണ്ടി കയറിക്കോ അപ്പോൾ നമ്മളെ വളാഞ്ചേരിയിലെ വർക്ക് സൈറ്റിലെ പണി നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പടുവ് കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചു പോകണ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക മറ്റൊരു വർക്കിംഗ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ